എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് തലയിൽ തേക്കുന്ന ഒരു എണ്ണയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തുളസിയില, ചെമ്പരത്തിപ്പൂവ്, കിഴാർ നെല്ലി, കരിഞ്ചീരകം, കുറച്ച് ഉലുവ, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് പൂവും ഇലയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ സൈനസിൻ്റെയൊക്കെ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ പൂവാൻ കുരുന്നില ഇതൊക്കെ ഇടാവുന്നതാണ്. അപ്പോൾ ഈ എണ്ണയിൽ ഞാൻ സാധാരണയായിട്ട് കയ്യോന്നേ ഇടാറുണ്ട്. ഇപ്പോൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കത് ഉണ്ടെങ്കിൽ അത് അതും കൂടി ഇടാവുന്നതാണ്. മുടിക്ക് നല്ല നല്ല കറുപ്പ് കിട്ടുന്ന ഒരു സംഭവമാണത്. മുടി വളരാനും നല്ലതാണ്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ കരിഞ്ചീരകവും ഉലുവയും ചതയുന്നില്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് ഇടുന്നത് നന്നായിരിക്കും. പക്ഷേ ഒരുപാട് ക്വാണ്ടിറ്റി ഇട്ട് പൊടിക്കേണ്ടി വരും. അതുകൊണ്ട് നന്നായിട്ട് ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഈ കിഴാർ നെല്ലി ഇടുന്നതുകൊണ്ട് നമ്മുടെ തലയിൽ താരൻ, അതേപോലെ ചൊറിച്ചിൽ, പേന് ഒക്കെ മാറാൻ സഹായിക്കും. മുടി വട്ടത്തിൽ പോകുന്നത് അലോപേഷ്യ എന്ന് പറയും, അതൊക്കെ മാറാനായിട്ട് നല്ലതാണ്. പിന്നെ നമുക്കിത് കുറച്ച് വെളിച്ചെണ്ണ എണ്ണ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് അടുപ്പിലോട്ട് വെച്ചിട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇടാനുണ്ട്. അത് ഞാനിത് വാങ്ങി വെച്ചതിന് ശേഷമാണ് ഇടുന്നത്. നമ്മുടെ എണ്ണ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ത്രിഫലയുടെ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ കടുക്ക, നെല്ലിക്ക, താന്നിക്ക, ഈ മൂന്ന് സാധനങ്ങളുണ്ട്. അപ്പോൾ നെല്ലിക്കയൊക്കെ വളരെ നമ്മുടെ മുടിക്ക് നല്ലതാണ്. നല്ല കറുപ്പ് കിട്ടാനും മുടി വളരാനും ഒക്കെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അതും കൂടി ആ പൊടിയും കൂടി ഇട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് തണുത്ത ശേഷം അരിച്ചൂറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.